അതെ, ഇതിനെ മുഴുവനും ആലോചിച്ചു നോക്കുന്ന സമയത്തിൽ എല്ലാ സ്വത്തുകൾക്കും ആവശ്യമായതൊക്കെ കൊടുക്കുന്ന രാജാവല്ലേ അവൻ? അതുകൊണ്ട് തന്നെ മനുഷ്യനെ പറഞ്ഞു പോകുന്നു, ഈ റബ്ബുൽ ആലമീൻ അർറഹ്മാനു റഹീം, അവൻ വിശാലമായ കാരുണ്യമുള്ളവനാണ്, അവന്റെ പ്രത്യേക കാരുണ്യം പ്രത്യേകക്കാർക്ക് കൊടുക്കുന്നവനുമാണ്. അതെന്ന് പറഞ്ഞു തീരുമ്പോ അവന്റെ മനസ്സിൽ വരുമല്ലോ ഒരു ചോദ്യം, അതെന്താണ്? ഇവിടെ ഇങ്ങനെയെല്ലാം തരുന്ന ഈ രാജാവ് ഇവിടെ വെച്ച് ഞാനങ്ങ് പോയാൽ എന്റെ മരണശേഷം എന്നോടുള്ള സമീപനം എന്തായിരിക്കും? അപ്പോഴല്ലേ ദർശൻ പറയുന്നത് മാലിക് യൗമിദ്ദീൻ, ആ ലോകത്തിന്റെ ഉടമസ്ഥരും ഈ കാരുണ്യം ചൊരിക്കുന്ന രാജാവ് തന്നെയാണല്ലോ. ഇൻഷാല്ലാ, ഞാൻ അതിന്റെ വിവരണം നാളെ കടക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് വല്ലാത്ത ഘടനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹ സൂറത്തിന്റെ ഘടന വെച്ചിട്ടുള്ളത് വല്ലാത്തൊരു ഘടനയാണ്. ഫാത്തിഹയെ സംബന്ധിച്ചൊരു മാസമോ പത്ത് മാസമോ വേറെ പറഞ്ഞു തീർക്കാൻ നമുക്ക് സാധ്യമല്ല. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കൂ സഹോദരന്മാരെ. പടച്ചറമ്പ് വെച്ച ഘടന, الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين മനുഷ്യൻ ഒരാളെ ആദരിക്കുമ്പോ, മനുഷ്യൻ ഒരാളെ ബഹുമാനിക്കുമ്പോ അവൻ സാധാരണ നിലക്ക് ചിന്തിക്കുന്ന ചില ആശയങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം സ്വന്തത്തിൽ തന്നെ അതിന് കേൾപ്പും കഴിവും ഉള്ളവനാണോ എന്നതല്ലേ? അതല്ലേ നാം വ്യക്തമായി തന്നെ പറഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ. അതെ, അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ സർവസ്തുതിയും അല്ലാഹുവിനാണ്, സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന് പറയുമ്പോ എല്ലാ സൃഷ്ടികളെയും പോറ്റി വളർത്തുകയും സൃഷ്ടിക്കുകയും ചെയ്ത ആ രാജാവ് അവൻ സ്വയം തന്നെ ആരാധനക്കർഹനാണ്, എല്ലാ ആദരവിനും അർഹനാണ്, അവനെ എല്ലാ സ്തുതിക്കും അർഹനാണ്, അല്ല എല്ലാം അവന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം എല്ലാം ഉള്ളവൻ, മറ്റുള്ളവരൊന്നും സ്വയമുള്ളവരല്ല. ഒരു മലക്കിനും സ്വന്തമായ കഴിവില്ല, ഒരു നബിക്കും സ്വന്തമായ കഴിവില്ല, ഒരു വലീഗിനും സ്വന്തമായ കഴിവില്ല, ഒരു പണ്ഡിതനും സ്വന്തമായ കഴിവില്ല, ഒരു ഡോക്ടർക്കുമില്ല, എഞ്ചിനീയർക്കുമില്ല, കോടതിക്കുമില്ല, ജഡ്ജിക്കുമില്ല, പോലീസിനുമില്ല, മന്ത്രിക്കുമില്ല, രാജാവിനുമില്ല, അതേ ആരോഗ്യമുള്ളവനുമില്ല, ലോകത്തും ഒരാൾക്കുമില്ല, ഒരു സൃഷ്ടിക്കുമില്ല. സ്വന്തമായുള്ളവനല്ല മാത്രമാണ്, ആ സ്വന്തമായുള്ളവനാണ് അല്ലാഹു എന്ന നിലയ്ക്ക് തന്നെ അതാ എല്ലാ ആദരവിനും അർഹതപ്പെട്ടവനാണ് അവൻ എന്നതി ആദ്യം തന്നെ എന്ന് പഠിപ്പിച്ചു. അതാണ് അൽഹംദുലില്ലാഹ് എന്നതുകൊണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടും പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ ഏതൊരു മനുഷ്യനും മറ്റൊരാളെ ബഹുമാനിക്കൽ എന്തുകൊണ്ടാണ്? അവൻ ചിന്തിക്കുക, അവനിൽ നിന്ന് എനിക്ക് ഗുണം കിട്ടുന്നുണ്ടോ എന്നല്ലേ. എന്നാൽ അല്ല, റബ്ബുൽ ആലമീനാണ് നിന്നെ തന്നെ സൃഷ്ടിച്ചതും നിന്നെ പോറ്റി വളർത്തുന്നതുമായ എല്ലാ ഗുണവും നിനക്ക് ചെയ്യുന്നവൻ അല്ലയാണെന്നത് റബ്ബുൽ ആലമീൻ എന്ന വാചകത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏതൊരു മനുഷ്യരും ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഞാനൊരാളെ ബഹുമാനിക്കണമെങ്കിൽ എനിക്കെന്തെങ്കിലും കിട്ടണമെന്നൊരാശയുണ്ടാവുക. എന്നാ മോനെ, അർറഹ്മാനിർ റഹീം വിശാലമായ കൊടുതി കൊടുക്കുന്ന രാജാവാണ്, വിശാലമായ കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് ആഗ്രഹിച്ചിട്ട് ഇബാദത്ത് ചെയ്യുന്നുവെങ്കിലും ചെയ്യേണ്ടത് അവന് തന്നെയാണ്. പിന്നെ ചില ആളുകൾ ചിലരെ ബഹുമാനിക്ക പേടിച്ചിട്ടാണല്ലോ. എന്നാ മാലിക് യൗമിദ്ദീൻ, നിന്റെ കണക്ക് നോക്കി പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു തആല. അതുകൊണ്ട് ആ ഉടമസ്ഥനെ ഭയപ്പെടുന്നു എന്ന നിലക്കും നീ ആ ഉടമസ്ഥനെ ആദരിക്കേണ്ടവൻ തന്നെ, ബഹുമാനിക്കേണ്ടവൻ തന്നെ, അംഗീകരിക്കേണ്ടവൻ തന്നെ, നീ അവനെ അനുസരിക്കേണ്ടവൻ തന്നെ. ഇങ്ങനെ ഏത് വിധത്തിൽ ബുദ്ധിയുള്ളവൻ ചിന്തിച്ചാലും ഏറ്റവും ആദരിക്കപ്പെടേണ്ടവനും സ്നേഹിക്കപ്പെടേണ്ടവനും ആഗ്രഹിക്കപ്പെടേണ്ടവനും എല്ലാം ഉള്ളവനും അല്ലാഹു ആണെന്ന് ഒന്നിനു മേലെ ഒന്നായി സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് സഹോദരന്മാരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. ഈ
ഘടനയെ സംബന്ധിച്ച് നമുക്ക് ബോധമുണ്ടാകണം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാണ് സ്തുതിക്കർഹൻ. അതല്ലേ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിന് തന്നെയാണ്, അല്ലാഹുവിന് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും, അല്ല മാത്രമാണോ ഗുണം ചെയ്യുന്നത്? മാതാപിതാക്കൾ ഗുണം ചെയ്യുന്നില്ലേ? മാതാപിതാക്കൾ പോറ്റി വളർത്തുന്നില്ലേ? ഉസ്താദുമാർ ഗുണം ചെയ്യുന്നില്ലേ? പണക്കാര് പാവപ്പെട്ടവർക്ക് ഗുണം ചെയ്യുന്നില്ലേ? ആരോഗ്യമുള്ളവൻ ആരോഗ്യമില്ലാത്തവന് ഗുണം ചെയ്യുന്നില്ലേ? ഡോക്ടർമാർ രോഗികൾക്ക് ഗുണം ചെയ്യുന്നില്ലേ? അങ്ങനെ തുടങ്ങിയിട്ട് പലരും പലർക്കും ഗുണം ചെയ്യുന്നില്ലേ? മോനെ ഇല്ല എന്നാ മറുപടി, ഒറ്റവാക്കിലുള്ള മറുപടി ഇല്ല എന്നാണ്. അതെന്താണ് ഉസ്താദേ? അത് ഞാൻ പറയാ, വീടും കേട്ടങ്ങ് പോകരുതിന്റെ വിവരണം കേൾക്കണം. ഓ മനുഷ്യ, അള്ളാഹുവിനെ പോലെ ഗുണം ചെയ്യുന്ന വല്ലവരുമുണ്ടോ? എന്തേ കാരണം? നീ ഒന്ന് ചിന്തിക്കൂ, ആര് ആർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അത് അവനവന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ? ആരാർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അത് ആ ഗുണം ചെയ്യുന്നവന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ? അല്ലാതെ ഗുണം ചെയ്യുന്നവരുണ്ടോ? ഞാൻ പറയാം, ഞാൻ എനിക്കറിയുന്നത് ഈ സദസ്സിൽ പറഞ്ഞാൽ അത് എന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ? എനിക്ക് പഠിച്ചവന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയല്ലേ? അപ്പൊ ഞാൻ പ്രസംഗിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ? നിങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ. അപ്പൊ വാസ്തവത്തിൽ ഞാൻ ഗുണം ചെയ്യുന്നത് എനിക്ക് തന്നെയല്ലേ? എന്റെ അതേ, ഞാൻ എന്റെ മക്കളെ വളർത്തുന്നുവെങ്കിൽ എന്റെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ഗുണം കിട്ടണമെന്ന് ചിന്തിച്ചിട്ടല്ലേ? അപ്പൊ ഞാൻ എന്റെ മക്കളെ വളർത്തുന്നത് എനിക്ക് വേണ്ടി തന്നെയല്ലേ? ഞാൻ ഭാര്യയെ പോറ്റുന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയല്ലേ? ഭാര്യ എന്നെ നോക്കുന്നത് അത് അവളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയല്ലേ? ഉസ്താദ് ശിഷ്യനെ വളർത്തുന്നതും ശിഷ്യന് ഗുണം ചെയ്യുന്നതും ഉസ്താദിന് ഗുണം കിട്ടാൻ വേണ്ടി തന്നെയല്ലേ? ഡോക്ടർ മരുന്ന് കൊടുക്കുന്നതും പരിശോധിക്കുന്നതും ഡോക്ടർക്ക് ഗുണം കിട്ടാൻ വേണ്ടി തന്നെയല്ലേ? സഹോദരന്മാരെ, ഇനി നിങ്ങൾ ആരെ എടുത്തോളൂ? ആര് ആർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അത് അവരവർക്ക് ഗുണം കിട്ടാനല്ലേ? പക്ഷേ പടച്ചവന്റെ കാരുണ്യം അങ്ങനെയാണോ? പടച്ചവന്റെ കൊടുതി അങ്ങനെയാണോ? പടച്ചവന്റെ പോറ്റി വളർത്തൽ അങ്ങനെയാണോ? പടച്ചവന് നമുക്ക് ഗുണം ചെയ്തിട്ട് അവനെന്ത് കിട്ടാനാണ്? അവന്റെ ഗുണത്തിന് വേണ്ടിയല്ല, നമ്മുടെ ഗുണത്തിന് വേണ്ടി ഗുണം ചെയ്യുന്നവൻ, നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടി കാരുണ്യം ചെയ്യുന്നവൻ, അത് അല്ലാതെയുണ്ടോ? മറ്റുള്ളവരല്ല, ആർക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അവനവന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ? ഒന്നുകിൽ പകരം കിട്ടാനല്ലേ, അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് പകരം കിട്ടാനല്ലേ, ഒന്നുമില്ലെങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്ന് പകരം കിട്ടാനല്ലേ? അല്ലാതെ സഹോദര, അള്ളാഹുവിന്റെ ഗുണം പോലെ മറ്റാരെങ്കിലും ആർക്കെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ? നമുക്ക് ഗുണം ചെയ്തുകൊണ്ട് അള്ളാഹ് വല്ലതും കിട്ടാനുണ്ടോ? അവൻ എന്തിന്റെയെങ്കിലും ആവശ്യമുണ്ടോ? നമ്മൾ അങ്ങോട്ടെന്തെങ്കിലും ചെയ്തിട്ട് അവൻ എന്തെങ്കിലും കാര്യം കിട്ടാനുണ്ടോ? അപ്പൊ ഇങ്ങോട്ട് ഗുണം പ്രതീക്ഷിക്കാതെ, സ്വന്തത്തിൽ ഗുണം പ്രതീക്ഷിക്കാതെ, എല്ലാ ഗുണത്തിന്റെയും അധിപനും ഗുണമസ്ഥനുമായ റബ്ബ് നമുക്ക് ചെയ്യുന്ന എല്ലാ ഗുണങ്ങളും അത് നമുക്ക് വേണ്ടി തന്നെയല്ലേ? അവന് വേണ്ടിയല്ലോ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നവൻ, യഥാർത്ഥത്തിൽ കാരുണ്യം ചെയ്യുന്നവൻ അല്ലാഹു തന്നെ, മറ്റൊരാളുമില്ല. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹു അവകാശപ്പെട്ടതു തന്നെ. ഇനി ഞാൻ പറയട്ടെ മോനെ, പണക്കാരൻ നിന്നെ സഹായിക്കുന്നുവെങ്കിൽ നിന്നെ സഹായിക്കാൻ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തവൻ ആരാണ്? അദ്ദേഹത്തിന് സഹായിക്കാനുള്ള പണം കൊടുത്തവൻ ആരാണ്? അദ്ദേഹത്തിന് പണം കൊടുത്ത് സഹായിക്കാനുള്ള മനസ്സ് കൊടുത്തവൻ ആരാണ്? എനി ചോദിക്കട്ടെ, ഡോക്ടർക്ക് നിന്റെ രോഗം അറിയിച്ചു കൊടുത്ത രാജാവാരാണ്? ആ ഡോക്ടർക്ക് നിനക്ക് ആവശ്യമായ മരുന്ന് തോന്നിപ്പിച്ചു കൊടുത്തവൻ ആരാണ്? എഞ്ചിനീയർക്ക് ആവശ്യമായ വിവരം കൊടുത്തവൻ ആരാണ്? അത് പഠിക്കാനുള്ള ബുദ്ധി കൊടുത്തവൻ ആരാണ്? പഠിക്കാനുള്ള സാഹചര്യം കൊടുത്തവൻ ആരാണ്? ആ എഞ്ചിനീയർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകാനുള്ള കഴിവ് കൊടുത്തവൻ ആരാണ്? അതേ, ആ കോടതിയിലെ ജഡ്ജിക്ക് നിനക്ക് അനുകൂലമായി വിധിക്കാനുള്ള മനസ്സ് കൊടുത്തവൻ ആരാണ്? പോലീസുകാരന് നിന്നെ സംരക്ഷിക്കാൻ തോന്നിപ്പിച്ചു കൊടുത്തവൻ ആരാണ്? മന്ത്രിക്ക് നിനക്ക് ഒപ്പിട്ട് തരാനുള്ള മനസ്സ് കൊടുത്തവൻ ആരാണ്? രാജാവിന് രാജാവിന്റെ മനസ്സിൽ ദയ കൊടുത്തവൻ ആരാണ്? നീതി പുലർത്തുന്നവന് നീതി പുലർത്താനുള്ള മനസ്സ് കൊടുത്തവൻ
ആരാണ്? ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാ മുഴുവനും അല്ലാഹുവല്ലേ. അതുകൊണ്ട് ആരിൽ നിന്ന് എന്ത് ഗുണം കിട്ടിയാലും അത് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യമല്ലേ. അതുകൊണ്ട് ആരിൽ നിന്ന് എന്ത് ഗുണം കിട്ടിയാലും ആരാർക്ക് കാരുണ്യം ചെയ്താലും സർവ കാരുണ്യവും യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെതു തന്നെ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വമാബിക്കും നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം കിട്ടിയെങ്കിലും എന്ത് ഗുണം കിട്ടിയെങ്കിലും ഫമിനല്ലാഹ്, അത് അല്ലാഹുവിങ്കൽ നിന്ന് തന്നെ. എല്ലാ ഗുണവും കൊടുക്കുന്നവൻ വാസ്തവത്തിൽ അല്ലാഹു തന്നെ.